ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാട്ട് ഈസ് ഇൻ മൈ റൂം എന്നൊരു വീഡിയോ ആയിട്ടാണ്. എൻ്റെ റൂമിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. വെൽക്കം ടു ജസ്ലാസ് കിച്ചൺ. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഞാനിതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വാട്ട് ഈസ് ഇൻ മൈ വാർഡ്രോബ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പഴയ വീട്ടിലെ എൻ്റെ അലമാറയിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കാണണേ. അതിൻ്റെ ഒരു പാർട്ട് ടു എന്ന പോലെയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെഡി ബെയർ ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് UAE പോയപ്പോൾ എൻ്റെ അമ്മായിക്കാക്ക് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നതാണ്. അന്നത്തെയാണ് കേട്ടോ ഈ ഒരു ടെഡി ബെയർ. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫോൺ ഇവിടെ ചാർജിന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ അടുത്തുള്ള ഷെൽഫുകളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഒരു വാച്ച് ഉണ്ട്, പിന്നെ എന്തോ ഒരു കീ ചെയിൻ്റെ എന്നൊരു സംഭവമുണ്ട്, പിന്നെ എന്തെങ്കിലും മെഡിസിൻസാണ് കാര്യമായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ ജിമ്മിൽ നിന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നൊരു കീ ചെയിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ കുറച്ച് മെഡിസിൻ കാര്യങ്ങൾ തന്നെയാണ് കാര്യമായിട്ട് ഇതിട്ടുള്ളത്. പിന്നെ എനിക്ക് പനി നോക്കാൻ അറിയില്ല കേട്ടോ, അപ്പോൾ പിന്നെ ഈ ഒരു സാധനം എനിക്ക് നിർബന്ധമാണ്. ഞാൻ എനിക്ക് ചെറിയ ചൂടുണ്ടെങ്കിലും പനിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. പിന്നെ ഇതിൽ എൻ്റെ കുറച്ച് മെഡിക്കൽ റിപ്പോർട്ട്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതാ 161 പാചക വിഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. പിന്നെ എൻ്റെ പ്ലസ് ടുവിലെ സൈക്കോളജിയുടെ ടെക്സ്റ്റ് ഉണ്ട് അതിൽ. പിന്നെ നാടൻ വിഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ്, ഇതെൻ്റെ കസിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ആട്ടോ. അതിനുള്ളിൽ ഞാൻ ഞങ്ങൾ ബുർജ് ഖലീഫയിൽ കയറി അന്നത്തെ ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുള്ളിൽ ഞാൻ ഏതോ കാലത്ത് പോയിട്ടുള്ള ഒരു ബോർഡിംഗ് പാസ് ഉണ്ട് കേട്ടോ. UAE പോയ സമയത്ത് കിട്ടിയിട്ടുള്ള ബോർഡിംഗ് പാസ്, എനിക്ക് തോന്നുന്നത് 2008 എങ്ങാനും ആണെന്ന് തോന്നുന്നു. കുറേ മുന്നത്തേണ് ഈ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ അതിന് ശേഷം പോയതൊക്കെ ഇതിലുണ്ട്. അങ്ങനെ എന്തിനോ എടുത്ത് വെച്ചതായിരിക്കും, അത് അതിലെ വർഷം കാണിക്കുന്നുണ്ട്. 2011 പോയിട്ടുണ്ടായിരുന്ന ഒരു ബോർഡിംഗ് പാസ് അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ 2011 തന്നെയാണ് നമ്മൾ ഈ ബുർജ് ഖലീഫയിലും കയറിയിട്ടുണ്ടായിരുന്നത്. 2010 അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ ആ ഒരു ഇനാഗ്രേഷൻ സമയം. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിൽ കയറിയല്ലോ എന്നുള്ള ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ഈ ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻസിൻ്റെയാണ്. അപ്പോൾ എൻ്റെ രണ്ട് കസിൻസിൻ്റെ കല്യാണം ഒരുമിച്ചായിരുന്നു. അപ്പോൾ അവരെ ഇൻവിറ്റേഷൻ ലെറ്ററാണ്. ഇത് ചോദിച്ചിട്ട് ഇനി അവരിങ്ങോട്ട് വരണ്ട. പിന്നെ എന്താ പറയുക, വേറെ എന്തോ ഒരു ബുക്കും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ കർട്ടനൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച ഒരു ബുക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ തൊട്ടടുത്തുള്ള ഷെൽഫിൽ ഇതിൽ എൻ്റെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതൊന്നും എടുക്കുന്നില്ല, അതൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിന് താഴെ വേറൊരു കവറുണ്ട്, അതിലും എന്തെങ്കിലുമൊക്കെ കാണണം. എന്തൊക്കെയുള്ളതെന്ന് എനിക്ക് തന്നെ അറിയില്ല, എന്താണെന്നുള്ളത് നോക്കാം നമുക്ക്. പിന്നെ ഞാൻ ഇത് പഴയ വീട്ടിൽ പോയ സമയത്ത് അവിടെ നിന്ന് ഞാൻ എഴുതി വെച്ചിട്ടുള്ള പാട്ട് ബുക്കും, പിന്നെ അതുപോലെ തന്നെ അവിടെ ഞങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ അവിടെ നിന്ന് എടുത്ത് കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വാച്ച് ഞാൻ UAE നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറേ മുന്നേ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ ഇത് നല്ല ഇഷ്ടമായിട്ട് ഞാനിതിപ്പോഴും സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു കേടൊക്കെ വന്നിട്ടുണ്ട്. ഒരു 10 ദിർഹംസിന് വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഇത് നമ്മളെ എൽഹം ബേബിയുടെ സാധനമായിട്ട്, ഇത് നാഫിൻ്റെ എൽഹം ബേബിൻ്റെ ഹോസ്പിറ്റലിന് കൈമ കെട്ടി കൊടുത്തൊരു സാധനമുണ്ട്. പിന്നെ AC റിമോട്ട്, പിന്നെ ഇതിൻ്റെ ഒരു ചാർജർ, ഒരു വിക്സും കുപ്പി, അതൊക്കെ ഉണ്ട് ഇതിൽ. ഇനി നമുക്ക് അലമാറിയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഞാനെൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഡ്രസ്സ് ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം കഴുകും, ആഴ്ചയിൽ ഒരു ദിവസം അയൺ ചെയ്തിട്ട് ഇതുപോലെ ആങ്കറിൽ തൂക്കും. ആഴ്ചയിൽ ഒരു ദിവസം കുളിയല്ല കേട്ടോ, എല്ലാ ദിവസവും കുളിയുണ്ട്, വേറെ കാര്യം. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അയൺ ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി പോകാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ നല്ല നീളത്തിലാണ് ഈ ഒരു ഷെൽഫ് പണിതിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, മടക്കി വെച്ചാൽ ഒരു മടക്കൊന്നും ഉണ്ടാവില്ല അതിൽ, നല്ല നിവർന്ന് തന്നെ ഇരിക്കും. പിന്നെ തൊട്ടടുത്തുള്ള ഷെൽഫിലായിട്ട് തന്നെ സാരികളാണ് വെച്ചിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റ് സാരിയാണ് ഈ ഒരു ബ്ലാക്ക് കളർ സാരി. അപ്പോൾ എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുന്നത്തെ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, സാരി ഭയങ്കര ഇഷ്ടമാണ്. ഉടുക്കാനും വല്ലാണ്ട് അറിയില്ല എന്നുണ്ടെങ്കിലും ഉടുത്ത് പോകാനും വല്ലാണ്ട് ധൈര്യമില്ല. ആരെങ്കിലുമൊക്കെ എടുത്ത് തന്നാലും എടുക്കും, എന്നല്ലാണ്ട് സ്വന്തമായിട്ട് എടുത്ത് പോകാനുള്ള ധൈര്യമില്ല. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഷാളുകളുണ്ട്, ഗൗണിൻ്റെ കുറച്ച് ഷാളുകളും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ഉമ്മയുടെ കുറച്ച് പഴയ സാരികളൊക്കെയാണ്, അപ്പോൾ അത് നോക്കുന്നില്ല. പിന്നെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഷെൽഫ് ഉണ്ട്, ഇതാണ് എൻ്റെ സീക്രട്ട് ഷെൽഫ്. ഇതിൽ ഒരുപാട് ഡയറികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് ഡയറി എഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചായിട്ടില്ല. അപ്പോൾ ഡയറി എഴുതാൻ എനിക്ക് സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ എഴുതിയ ഡയറികളൊക്കെ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതെന്തൊക്കെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബുക്കിൽ ടിൻറ്റുമോൻ ജോക്സ്, പണ്ട് ഇതുപോലെ ടിൻറ്റുമോൻ്റെ കുറച്ച് കഥകളും സ്റ്റോറി ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു. പിന്നെ ഇത് ഞാൻ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയ സ്റ്റോറിയാണ്. ഇതൊരു മനുഷ്യന്മാർക്ക് വായിക്കാൻ കൊടുക്കാൻ പറ്റില്ല, ഞാൻ എൻ്റെ ഇമാജിനേഷനിൽ എടുത്ത് എഴുതിയിട്ടുള്ള സ്റ്റോറികളാണ്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കിളി പോകും, വായിച്ച് എനിക്ക് തന്നെ കിളി പോയിട്ടുണ്ട്. പിന്നെ ഇതും പാട്ട് ബുക്കാണ് കേട്ടോ, എനിക്ക് ഇങ്ങനെ പാട്ട് എഴുതിയെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എന്താ പറയുക, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ബുക്സാണ്. പിന്നെ ഈ ഒരു ഡയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ
കാര്യങ്ങളൊക്കെ ഈ ഒരു ഡയറിയിലാണ് ഷെയർ ചെയ്തിരുന്നത്. പിന്നെ കല്യാണമൊക്കെ സമയത്ത് ഡയറിയുടെ പേജുകളൊക്കെ ചീന്തി കളഞ്ഞു, വെറുതെ ഇതിനെ വടി കൊടുത്ത് അടി വാങ്ങുന്നതെന്ന് കരുതിയിട്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വെച്ചിട്ടുള്ള ഒരു ഡയറിയാണിത്. പിന്നെ അഫെയറിൻ്റെ കാര്യങ്ങളൊന്നും വീട്ടിലൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് എന്താ പറയുക ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡയറിയിൽ തന്നെയാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഡയറിയിലും അത്തരം കുറച്ച് സംഭവങ്ങൾ തന്നെയാണ്, ഡീറ്റെയിൽഡായിട്ടൊന്നും എഴുതിയിട്ടില്ല, പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലുള്ള എഴുതിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ പേജുകളൊന്നും ഞാൻ ചീന്തി കളഞ്ഞിട്ടില്ല കേട്ടോ. ഇതിൽ പല കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി വ്ളോഗ് എങ്ങാനും കണ്ടിട്ട് എൻ്റെ അലമാറ റൈഡ് നടത്തിയാൽ നല്ല രസമുണ്ടാവും. പിന്നെ ഇതിനുള്ളിൽ തന്നെ രണ്ട് ഒരു ഗിഫ്റ്റ് പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ വേറൊരു കഥ കൂടെ വരുന്നുണ്ട്, ആ കഥയൊന്നും എടുക്കാനേ പറ്റാത്ത കഥയാണത്. പിന്നെ ഇത് ഒരുപാട് ഡയറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡയറി ഒന്നും ഞാൻ കാണിക്കുന്നില്ല. 2010-ലത്തെ ഉണ്ട്, 11, 12, 13, 14, 15, 16, 17, 18 വരെയുള്ള ഡയറികളാണ് ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. അടുത്ത സെക്ഷൻ എന്താ വെച്ചാൽ ഞങ്ങളുടെ വെഡിങ് ഇൻവിറ്റേഷൻ ലെറ്റർ തന്നെയാണ്. ഇത് ഞാൻ മുന്നത്തെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എന്തോ ഒരു സാധനം പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബ്രദറിന് കിട്ടിയതായിരുന്നു. ഇത് ഞാൻ പിന്നെ കൈക്കലാക്കി, ഇത് നിസ്കാരശേഷമൊക്കെ ചെല്ലാനുള്ള കുറച്ച് ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നല്ലോണം അതൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അത് അലമാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് നോക്കണം. മുന്നെയൊക്കെ ചെയ്തിരുന്നു, പിന്നെ ചൊല്ലിട്ട് ഇപ്പോൾ കാണാപ്പാടായിട്ടുണ്ട്. പിന്നെ ഇതിലും വീണ്ടും ഒരു പാട്ട് ബുക്ക് ഉണ്ട്, അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ഞങ്ങളുടെ കല്യാണ സീഡികളാണ് കേട്ടോ അതിൻ്റെ താഴെയായിട്ട് കാണുന്നത്. പിന്നെ ഈ ഒരു ബുക്കിൽ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയൊരു ബുക്കാണത്. പിന്നെ ഇതാ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സീഡികളൊക്കെയാണ്, ഫോട്ടോസൊക്കെയാണ് അതിലുള്ളത്. ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാനേ ഇപ്പോൾ ലാപ്പൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് പറ്റില്ല. പിന്നെ ഈ ഒരു സീഡി ഞാൻ കുറച്ച് മുന്നേ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിരുന്നു, അത് കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ ആയിട്ട് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് ഓഫ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങളുടെ കല്യാണ സീഡിയാണ്. അത് കഴിഞ്ഞിട്ട് അതിന് താഴെ ഒരു ബോക്സ് ഉണ്ട്, അപ്പോൾ അതും കാണിച്ചു തരാം. ഈ കല്യാണ സീഡികളൊക്കെ എന്താ പറയുക, വർക്ക് ചെയ്യണ്ടോ എന്ന് അറിയില്ല. ഇപ്പോൾ അതൊക്കെ സ്ക്രാച്ച് വീണാൽ പിന്നെ വർക്ക് ചെയ്യാത്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല. പിന്നെ ഇപ്പോൾ സി ഡി പ്ലെയർ ഒന്നും ഇല്ലല്ലോ ഇട്ട് നോക്കാനായിട്ട്. പിന്നെ ഇത് ഈ ഒരു ബോക്സിൽ എന്തൊരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. പിന്നെ ഈ ഒരു മാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണത്തിന് സമയത്ത് ബാബിൻ്റെ ഒരു അറബിക് കസ്റ്റമർ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റാണത്. പിന്നെ ഇതിൽ എൻ്റെ കുറച്ച് ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ഗോൾഡാണ് കേട്ടോ, ഇതൊരു സിൽവറാണ്. പിന്നെ ഇതിലുള്ളത് എൻ്റെ കുറച്ച് റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഡയമണ്ടിൻ്റെ റിങ് ബാബ എനിക്ക് ഫസ്റ്റ് അല്ല 18-ാമത്തെ ബർത്ത്ഡേക്ക്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളതാണ്. പിന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു മംഗല്യ സൂത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെക്ലേസാണിത്. ഇത് ഞാൻ അബുദാബിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്, മലബാർ ഗോൾഡിൽ നിന്ന്. പിന്നെ എൻ്റെ വേറെ റിങ്സ് ഉണ്ട്, പിന്നെ ഒരു ബ്രേസ്ലെറ്റൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇത് ബാബ എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു എന്താ പറയുക ഗ്രീറ്റിംഗ് കാർഡാണ്. എന്താ ഈ ലാസ്റ്റ് ആനിവേഴ്സറിക്ക് തന്നിട്ടില്ലായിരുന്നു. പിന്നെ ഒരു പേഴ്സ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ബാബ ആ ഒരു ആനിവേഴ്സറിക്ക് തന്നതാണ്. ഈ ഒരു ബോക്സിലായിട്ടാണ് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ട് കാർഡും ഒരു ഫോണും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ആയിട്ടാണ് ഈ ഒരു ബോക്സിൽ അന്നുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു മാല ഞാൻ ഇയലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്, കുറേ മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴതിനൊരു കംപ്ലൈൻ്റ് ഇല്ല, നല്ല അടിപൊളി പേളിൻ്റെ മുത്താണ് അതിട്ടോ. പിന്നെ ഈ ഒരു പാസ്പോർട്ടുണ്ട്, മറ്റേ എക്സ്പോ 2020 കാണാൻ പോയ സമയത്ത് കിട്ടിയിട്ടുള്ള പാസ്പോർട്ടാണത്. പിന്നെ ഇതിൽ കുറച്ച് എൻ്റെ പെൻ ഡ്രൈവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ കുറച്ച് പാട്ടുകളൊക്കെയാണ്. ഈ ഒരു പെൻ ഡ്രൈവിൽ എൻ്റെ കുറേ മെമ്മറീസ് ഉള്ള ഒരു പെൻ ഡ്രൈവാണ്. എൻ്റെ സ്കൂൾ ലൈഫിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ ഇതിലും എന്താ പറയുക കുറച്ച് എൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറേ ഇല്ല, എന്താണ് വെറുതെ ഇങ്ങനെ കാണുമ്പോൾ വാങ്ങി വെക്കുക എന്നല്ലാണ്ട് ഇതൊന്നും ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. പക്ഷേ ഞാനിപ്പോൾ ആ ഒരു സ്വഭാവം ഒഴിവാക്കിയിട്ടുണ്ട്, ഉപയോഗിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇതിങ്ങനെ വാങ്ങി കൂട്ടുന്നൊരു പരിപാടി എനിക്ക് പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഈ ഒരു സാധനം ഞാൻ ഫാൻസിയിൽ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എന്തിനാണ് വാങ്ങിച്ചതെന്ന് എനിക്ക് ഇന്നും ഓർമ്മയില്ല. ഇത് ഞാൻ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതൊക്കെ അതുപോലെ വാങ്ങി വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങളാണ്. അങ്ങനെ ആ ഒരു ബോക്സ് കഴിഞ്ഞ് പിന്നെ ഇത് എൻ്റെ കല്യാണത്തിൻ്റെ ജ്വല്ലറി ബോക്സാണ്. അപ്പോൾ അതിലിപ്പോൾ എന്താ പറയുക, അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് ഞാൻ എൻ്റെ നിക്കാഹിൻ്റെ സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ചുട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതും ആ ഒരു സമയത്ത് തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഓരോ ഡ്രസ്സിനും മാച്ച് ആക്കിയിട്ടുള്ള ഇതായിരുന്നു. അപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിലുള്ളത്. പിന്നെ ഇത് അതുപോലെ തന്നെ കുറേ പഴക്കം ചെന്നിട്ടുള്ള ഓരോ മെമ്മറീസുകളാണ് അതൊക്കെ. പിന്നെ ഇതൊരു പാദസരമാണ് കേട്ടോ, എനിക്ക് വെള്ളി പാദസരം ഇടാൻ പുതിയായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഇത് അന്ന് വാങ്ങിയിട്ട് പിന്നെ ഇതേപോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നി, പിന്നെ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അതുപോലെ വാങ്ങിച്ച ഒരു റിങ്ങാണ് ഇത്. ഇതിന് ഒരൊറ്റ സ്റ്റോൺ പോലും പോയിട്ടില്ല, കാരണം ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഇത് പിന്നെ രണ്ടെണ്ണം പോയിട്ടുണ്ട്, രണ്ട് സ്റ്റോൺ പോയിട്ടുണ്ട്. ഇതൊക്കെ UAE നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു റിങ്ങ് എൻ്റെ ഒരു കോളേജ് മേറ്റ് ഷെഹനാസ് ഉണ്ടായിരുന്നു, അവൾ തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. അതും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എൻ്റെ പ്രൈസ് ടാഗ് പോലും
ഒഴിവാക്കിയിട്ടില്ല. ഇത് ഞാൻ യു എയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു റിങ്ങാണ്. പിന്നെ ഈ ഒരു കമ്മൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹൈദർ കോളേജിൽ നിന്ന് ടൂർ പോയി വരുന്ന സമയത്ത് എനിക്ക് കൊടുന്ന് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്ന കമ്മലയാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ കല്യാണത്തിന് സമയത്ത് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഈ ഒരു കമ്മല് ഞങ്ങൾ കോളേജ് മേറ്റ് ആയിട്ടുള്ള യൂസഫ് ടൂർ പോയി വരുന്ന സമയത്ത് ഞങ്ങൾ മൂന്ന് ഫ്രണ്ട്സും കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞിട്ട് എന്തിനോ വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് നമ്മുടെ കയ്യിൽ അണിയുന്നൊരു സാധനമാണിത്. പിന്നെ ഈ ഒരു വളകളൊക്കെ ഞാൻ ഓരോ ഫംഗ്ഷന് വാങ്ങി വെച്ചിട്ടുള്ളതാണ്. ആ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ അലമാറയിലിരിക്കും. എന്തിനാ വാങ്ങി കൂട്ടുന്നതെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്, ഗോൾഡ് എന്തെങ്കിലും ഇട്ടാൽ പോരെ എന്നൊക്കെ. പക്ഷേ കാണുമ്പോൾ ഇതുപോലെ വാങ്ങി വെക്കും, പിന്നെ ഇടൂല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അങ്ങനെ ഈ ഡയറി മറിച്ച് നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു പഴയ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, ഞാനും എൻ്റെ ബ്രദേഴ്സും കൂടി ഉള്ള. ഇത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇയയിൽ പോയ സമയത്ത് അവിടുന്ന് ഒരു എന്താ പറയുക സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ ആണത്. പിന്നെ ഇതിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ ചെറുപ്പത്തിലെ കുറേ ആൽബംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ വ്യക്തമായിട്ട് കാണിക്കണില്ല. പിന്നെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ആൽബങ്ങളും അതിലുണ്ട്. അങ്ങനെ ഇത് എൻ്റെ വീട്ടിലെ കല്യാണത്തിൻ്റെ ആൽബമാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ, ജസ്റ്റ് സ്പീഡിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അന്നത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിക്കണില്ല. അന്നത്തെ രൂപവും ഇന്നത്തെ രൂപവും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ചിരി വരാറുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ നിക്കാഹിൻ്റെ ഒരു സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. പിന്നെ ഇത് ബാബിൻ്റെ വീട്ടിലെ ആൽബമാണ്. അതിലായിരുന്നു നമ്മളുടെ നിക്കാഹിൻ്റെ ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിലാണ് ഉള്ളത്. ഒരൊറ്റ ഫോട്ടോയിൽ ചിരിക്കാതെ പോസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ആ ആൽബം കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാണ്. എന്താ പറയുക, അന്ന് എന്നോട് ക്യാമറമാൻ ചിരിച്ചോ ചിരിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ആരെങ്കിലുമൊക്കെ അതുപോലെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും ചിരിച്ചോളൂ, കാരണം കുറേ കഴിഞ്ഞിട്ട് നമ്മുടെ ആൽബം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതിൽ ഞാൻ ചിരിക്കുന്നുണ്ട് കേട്ടോ, എന്തോ ആരോ തമാശ പറഞ്ഞപ്പോൾ ചിരിച്ചാൽ തോന്നുന്നുണ്ട്. ബാക്കി ഒരു ഫോട്ടോസിൽ ഞാൻ ചിരിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ തന്നെ മടിയാണ്. അപ്പോൾ ഈ ഒരു ബാഗിലാണ് എൻ്റെ നിക്കാഹിൻ്റെ സമയത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ. ഈ ഒരു ഡ്രസ്സ് ബാബിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ലെഹങ്കയാണ് കേട്ടോ. ഇപ്പോൾ അത് ലെഹങ്കയാണ്, പണ്ട് അത് ചോളിയെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് എൻ്റെ വീട്ടിൽ ഞാൻ മാറ്റി നിന്നിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പം നല്ല വെയിറ്റ് ഉണ്ട്, ഇത് ഫുൾ സ്റ്റോൺ വർക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര വെയിറ്റ് ഉണ്ട് ഇത്. ഇതിന് സാരി ചോളി എന്നൊക്കെ പറയും. ഇതൊരു സാരി പോലെ തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സാരിയാണ്. എന്താ പറയുക, സാരി ചോളി എന്നാണ് ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയാണ്, അത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി, നല്ലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. നല്ലൊരു മെറൂണും ഒരു നല്ല ഡാർക്ക് ഗ്രീനും കൂടി ആയിട്ടുള്ള നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇതിലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ആറാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ബാബു കൊടുത്തയച്ചൊരു ഗിഫ്റ്റ് ആയിരുന്നു അത്. പിന്നെ ഇതിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഭൂമിയുടെ കണ്ണുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്സ് ഉണ്ട്. പിന്നെ നിത്യജീവിതത്തിലെ ദിക്റുകൾ, എന്തെങ്കിലും ഗർഭിണിയായ വല്ല സംശയങ്ങൾ ആരോടും ചോദിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു ബുക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നിസ്കാരം ഇങ്ങനെ എങ്ങനെ അതിൽ നോക്കിയിട്ട്. പിന്നെ നാട്ടാചാരം, തിരിയും ചെറ്റും, സ്വപ്ന വ്യാഖ്യാനം, അങ്ങനെ കുറേ ഒരു ഇസ്ലാമിക് പരമായിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ കൂടുതലായിട്ടുള്ളത്. ആ പിന്നെ ഗർഭിണികൾക്കൊരു ഗൈഡ്. ആഹാ, പിന്നെ ഇതൊരു കുറേ സൈക്കോളജിൻ്റെ ഒരു ഭാഗമായിട്ട് വാങ്ങിച്ചൊരു ബുക്കാണ്. അങ്ങനെ പിന്നെ എന്താ അതിൻ്റെ താഴെയുള്ളത്, സ്പോക്കൺ ഇംഗ്ലീഷ്. അപ്പോൾ വീട്ടിലെ കുറച്ച് ഇംഗ്ലീഷൊക്കെ പറയാമല്ലോ എന്ന് കരുതി അങ്ങനെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ബാബു വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്താ പറയുക, ഇത് ബാഗിലൊക്കെ എന്താ വെക്കുന്നൊരു സാധനമാണ്, മിററാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് വല്ല കൈക്കിലാക്കി. പിന്നെ ഇതിൽ എൻ്റെ ഒരു ബാംഗിളുണ്ട്. പിന്നെ ബാബിൻ്റെ ഒരു റോളക്സിൻ്റെ ഒരു വാച്ച് ഉണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ എൻ്റെ പ്ലസ് ടുവിലെ ഓട്ടോഗ്രാഫ് ഉണ്ട്. പത്താം ക്ലാസ്സൊക്കെ പഴയ വീട്ടിൽ തന്നെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് എൻ്റെ പ്ലസ് ടുവിലെ ഓട്ടോഗ്രാഫാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊന്നും ഒരു മനുഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. അത്രയ്ക്ക് അങ്ങോട്ട് എഴുതി വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. ഞാനും ഒട്ടും മോശമില്ലായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ പ്ലസ് ടുവിലെ ഒരു ബെഞ്ചിലെ കുട്ടികളാട്ടോ, ഒരു ഗ്യാങ്ങാണ് അവർ. അവരൊരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നതിൽ. പിന്നെ ഇതിൽ എൻ്റെ കുറച്ച് വാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വാച്ച് അജു എനിക്ക് ബർത്ത്ഡേക്ക് തന്നതാണ്. ബാക്കി വാച്ചുകളൊക്കെ സമയം പോണില്ല എന്ന് പറഞ്ഞപ്പോൾ ബാബ എനിക്ക് വാച്ച് കൊടുത്തയച്ചതാണ്. പിന്നെ ഇത് ബാബ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ള ഒരു പേളിൻ്റെ ഒരു നെക്ലേസാണ്. നല്ല അടിപൊളി നെക്ലേസാട്ടോ. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണിത്. അപ്പോൾ അങ്ങനെ യുഎയിൽ നിന്ന് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നൊരു ഗിഫ്റ്റാണിത്. പിന്നെ ഈ ഒരു ബോക്സിൽ എന്താ പറയുക, ഞാൻ എട്ടാം ക്ലാസ്സിൽ നിന്ന് യുഎയിൽ പോയ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്ലിപ്പാണത്. നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു ക്ലിപ്പാണ്. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷന് ഞാൻ ഇടാറുണ്ട് കേട്ടത്. പിന്നെ ഇത് എനിക്ക് കല്യാണത്തിൻ്റെ സമയത്ത് ഉമ്മയുടെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബോക്സാണത്. പിന്നെ അതിൽ ഞാൻ ഈ ഒരു പാദസരമാണ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. എൻ്റെ ഫേവറേറ്റ് പാദസരമാണ്. ഞാൻ എൻ്റെ പ്ലസ് ടു ലൈഫിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പാദസരമാണ്. അപ്പോൾ ഒരുപാട് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാദസരമാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാദസരമാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ ഒരു ക്യാമറയാണ്, ഒരു ടാബാണ്. ഇതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റണില്ല.
പിന്നെ ഈ ഒരു ഷെൽഫിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഷെൽഫിലത്തെ ഒരു ചെറിയ ജസ്റ്റ് ഒന്ന് കാണിക്കാം. മേലൊക്കെ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും, പിന്നെ ജിമ്മിൽ പോയിട്ട് ഓരോ മത്സരങ്ങളിൽ നിന്നിട്ട് കിട്ടിയിട്ടുള്ള ട്രോഫികളും കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു സെക്ഷനിൽ ഇതുപോലെ എൻ്റെ പഴയ കുറച്ച് വളകളാണ് ഇതിലുള്ളത്. ഇതൊന്നും ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാറില്ല, പക്ഷെ ഇത് ഒഴിവാക്കിയിട്ടില്ല. ഇത് ഞാൻ എൻ്റെ നിൽക്കാൻ സമയത്ത് എൻ്റെ ഡ്രസ്സിലേക്ക് മാച്ചാക്കി വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു വളയാണ് അത്. പിന്നെ അതിന് താഴെ ഇത് കുപ്പിവള ഉണ്ടോ, കുപ്പിവള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നും ഇന്നും ഇടാനും ഇഷ്ടമാണ്, പക്ഷേ അന്ന് ഇടുമായിരുന്നു, ഇന്ന് ഇടില്ല, അതാണ് വ്യത്യാസം. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുപ്പിവളയാണ് ഈ ഒരു വള. ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് 2012 വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന വളയാണ് കേട്ടോ, ആ ഒരു ഗിൽറ്റൊക്കെ ഉള്ള സൈസ് വള. പക്ഷേ ഇപ്പോഴും അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ടായിരുന്നു, കുറേ പൊട്ടിപ്പോയി. പിന്നെ ഇതിൽ കുറേ മോതിരങ്ങളാണ് ഉള്ളത്. പിന്നെ എൻ്റെ പേര് എഴുതിയിട്ടുള്ള ഒരു മോതിരമൊക്കെ ഉണ്ട് കേട്ടോ, പണ്ട് അങ്ങനെ ഒരു മോതിരമൊക്കെ ഉണ്ടായിരുന്നില്ല, ട്രെൻഡായിട്ട്. ഇതൊക്കെ ആ ഒരു സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന വളയാണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ഇതിലെൻ്റെ കുറച്ച് ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളും കാര്യങ്ങളാണ്. ഇതിലെൻ്റെ കുറച്ച് ചെരുപ്പുകൾ ഒക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചിട്ടുള്ള ചെരുപ്പുകളാണ്. ഇതൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാറേ ഇല്ല, ഒരുപാട് മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതെൻ്റെ നിക്കാഹിൻ്റെ സമയത്തത്തെ ചെരുപ്പാണ് കേട്ടോ, അപ്പോൾ അതുവരെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെരുപ്പ് ഞാൻ ഇയേല് പോയ സമയത്ത് ലുലു എന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതെന്ന്, ഒരു 2018 ആ ഒരു സമയത്ത് വാങ്ങിച്ചിട്ടുള്ളത്. ഭയങ്കര രസമുള്ള ഒരു ചെരുപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് ബാക്കിലെ ഒരു സിബായിട്ടാണ് വരുന്നത്, നല്ല രസമാണ്. ഈ ഒരു ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല രസമാണ്, എന്താ പറയുക, ചെരുപ്പ് നല്ല രസമാണ്. ഇതെൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് ഞാൻ എൻ്റെ സാരിയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ചെരുപ്പാണിത്. അപ്പോൾ ഇതും ഞാൻ നല്ലപോലെ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു കംപ്ലൈൻറ്റുകളും ഒന്നുമില്ല, നല്ലപോലെ എടുത്തു വെച്ചുകൊണ്ട് തന്നെ. അങ്ങനെ ഈ ഒരു ബോക്സിലാണ് എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ബോക്സിലാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ കവർ ചെയ്തിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുണി വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. പഴയൊരു സെറ്റ് സാരി അടിയിൽ വിരിച്ചതിന് ശേഷം അതിൻ്റെ മേൽഭാഗം കൊണ്ടും കവർ ചെയ്തിട്ടുണ്ട്. അത്രയും ഭദ്രമായിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതെൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വിരുന്നൊക്കെ വിളിക്കുമല്ലോ, ആ ഒരു സമയത്ത് വിരുന്നിൻ്റെ ഒരു സാരിയാണ്. അതിനും ഞാൻ സാരി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സാരി ഒരുപാട് പേര് കൊടുത്തിട്ട് മുതലാക്കിയിട്ടുള്ളൊരു സാരിയാണ്. ഇത് എൻ്റെ കല്യാണത്തിന് ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാരിയാണിത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂരുള്ള ഇമാനുവൽ സിൽക്സ് എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ ആ ലൈറ്റ് എന്ന് നോക്കിയപ്പോൾ ഇതൊരു വേറൊരു കളറായിരുന്നു. വീട്ടിൽ കൊണ്ടു നോക്കിയപ്പോൾ ഇത് വേറൊരു കളറായിരുന്നു. അങ്ങനെ ഇതാ ഒരു ദിവസം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, പക്ഷേ എനിക്ക് എന്താ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു സാരി തന്നെയാണ്. പിന്നെ ഞാൻ കല്യാണ സാരിയിൽ വീണ്ടും വീണ്ടും ഉപയോഗിച്ചിട്ടുള്ള ഒരു സാരി ഇതാണ്. ഇത് ബാബിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്ന സാരിയാണ്, കല്യാണ സിൽക്സ് എന്നാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2012 ഞങ്ങളുടെ കല്യാണം. ആ ഒരു സമയത്ത് 20,000 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാരിയാണിത്. നല്ല സാരിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാരിയാണിത്. നല്ലൊരു കളറുമാണിത്, ഉടുത്താലും തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ പിന്നെയും 2-3 ഫംഗ്ഷൻസിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് അത് ഉടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സാരിയിൽപ്പെട്ട ഒരു സാരിയാണ് ഈ ഒരു സാരി. പിന്നെ ഇത് എൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് ഞാൻ സാരി തന്നെ ഉടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അന്നൊരു സാരിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. സാരി ആകുമ്പോൾ പിന്നെയും ഉടുക്കാമല്ലോ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഉടുക്കൂല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ആ ഒരു കല്യാണത്തിൻ്റെ തലേന്ന് മാത്രം ഉടുത്തിട്ടുള്ള ഒരു സാരിയാണിത്. ഇതും കല്യാണ സിൽക്സ് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കല്യാണ ഡ്രസ്സുകളൊക്കെ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ബാബിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള ആ ഒരു സാരിയിലേക്കുള്ള എന്താ പറയുക നെറ്റാണ്, തലയിലിടുന്ന നെറ്റാണിത്. ഇതും ഇതെൻ്റെ കല്യാണത്തിൻ്റെ തലേന്നത്തെ ഒരു നെറ്റാണ് കേട്ടോ. ഇത് രണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു രണ്ട് നെറ്റുകളാണ്. ഇത്രയും ഭംഗിയുള്ള നെറ്റ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. നല്ല അടിപൊളി സാധനമാണ് പക്ഷേ നല്ല റേറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഇത് എൻ്റെ ഞാനൊരു സാരി സെലക്ട് ചെയ്തില്ല, ആ സാരിക്ക് എവിടെ പോയിട്ട് എനിക്ക് നെറ്റ് മാച്ചായി കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് ഒരു തല്ലിപ്പൊളി നെറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ ആ നെറ്റ് കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും എന്തോപോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ ഡ്രസ്സിങ് റൂമാണ്, അപ്പോൾ ലൈറ്റ് ഇട്ടാലാണ് അവിടെ നിന്ന് കാണുക. അങ്ങനെ പിന്നെ ഇത് അവിടെ ഒരു ബാഗൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. എൻ്റെ ഒരു പഴയ ഫോട്ടോ ഉണ്ട്, എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തത്തെ ഒരു ഫോട്ടോ ആണ്. പിന്നെ ഇതിലെൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. അതിൽ പിന്നെ എൻ്റെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ഷെൽഫാണത്. ആ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഇതിൽ പെർഫ്യൂം ക്രീംസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, വേറെ പ്രത്യേകിച്ചൊന്നും ഇതിലില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, അതിന് തൊട്ട താഴെയുള്ളതിലും കുറച്ച് അങ്ങനത്തെ ഒക്കെ ഒരു ക്രീമും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റൂമിലെ സാധനങ്ങളൊക്കെ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് വീട്ടുകാർ എൻ്റെ റൂം റൈഡ് ചെയ്യണമെന്നതാണ് എനിക്കിപ്പോൾ ആകെ പേടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സീ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.